ബസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാളെ ഓശാന ഞായറാഴ്ചയാണ്. ഇന്ന് ഓശാന ഞായറാഴ്ചയുടെ തലേ ദിവസം ശനിയാഴ്ച കൊഴുക്കട്ട ശനിയാഴ്ചയായിട്ടാണ് ആചരിക്കുന്നത്. ഈ കൊഴുക്കട്ട ശനിയാഴ്ച ആചാരത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാല്, മരിച്ച ലാസറിന്റെ വീട്ടിൽ ചെന്ന യേശുവിനെ കല്ലെറിയാനായി യഹൂദർ അന്വേഷിച്ചു. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ കൊഴുക്കട്ട ശനി ആചരിക്കുന്നത്. അതിന് ഉണ്ടാക്കാൻ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ട സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരു അര കിലോ അരിപ്പൊടി വറുത്തത് എടുത്തു വെച്ചിരിക്കുന്നു. ഒരു തേങ്ങ ചുരണ്ടിയത്, ശർക്കര, ജീരകത്തിന്റെ പൊടി, ഏലക്കാപ്പൊടി, ഇത്രയാണ് വേണ്ടത്. ഇനി നമുക്കിത് പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് നമ്മൾ ചുരണ്ടി വെച്ച തേങ്ങയുടെ ഒരു പകുതി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിരുമണം. തേങ്ങായും ഉപ്പും നല്ലതുപോലെ ഇങ്ങനെ തിരുമ്മ. ഈ തേങ്ങായ്ക്ക് എണ്ണമയം കുറവാണെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് തിരുമുന്നത് ഇത് കൊഴുക്കട്ടയ്ക്ക് നല്ല മയം കിട്ടാൻ നല്ലതാണ്. നമുക്കൊരു ശകലം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. തേങ്ങായ്ക്ക് എണ്ണമയം ഇച്ചിരി കുറവുള്ള തേങ്ങയാണ്. എന്നിട്ട് ഈ പൊടിയും നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കണം. ഇനി നമുക്കിതിലോട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ചൂടായ പോര, നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു സ്പൂണും കൊണ്ട് ഇങ്ങനെ നിളക്കാൻ, കൈ തൊടാൻ പറ്റത്തില്ല, നല്ല ചൂട. ഇങ്ങനെ വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മുടെ മാവ് നല്ലപോലെ പൊടി ചൂട് മാറിയിട്ടുണ്ട്. ഈ ചൂട് മാറി കഴിയുമ്പോൾ കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ല മയം വരണേ നല്ലതുപോലെ കുഴച്ച് കൊടുക്കണം. അരിപ്പൊടി നമ്മൾ നല്ലപോലെ കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പകുതി തേങ്ങ വെച്ചിട്ടുണ്ടല്ലോ, ആ തേങ്ങയ്ക്കകത്തോട്ട് ശർക്കര, ജീരകത്തിന്റെ പൊടി, ഏലക്കായും കൂടി ഇട്ട് നമുക്ക് ഒന്ന് തിരുമ്മി എടുക്കാം. ഇത്തിരി ഞെക്കി തിരുമ്മല്ല, ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം ഞെക്കി തിരുമ്മി. അതായത് ശർക്കര പെട്ടെന്ന് അലിത്ത് നമ്മൾ കൊഴുക്കട്ടയ്ക്കകത്ത് വെക്കാൻ വേണ്ടി നമുക്ക് അലിത്ത് പോകും. ചുമ്മാ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. കയ്യിൽ ഒരു ശകല എണ്ണ തിരുമ്മിയിട്ട് കൊഴുക്കട്ട എടുത്ത് തിരുമ്മുകയാണ്. കയ്യെ പിടിക്കത്തില്ല. നല്ലതുപോലെ ഉരുട്ടിയിട്ട് നല്ല കനം കുറച്ച് ഇങ്ങനെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ശർക്കരയും തേങ്ങായും കൂടെ ഇതിലോട്ട് വെച്ച് കൊടുക്കുക. ശർക്കര അല്ല പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാം. ഇങ്ങനെ ഉരുട്ടി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. നമ്മുടെ കൊഴുക്കട്ട ഉരുട്ടി വെച്ചു. ഇനി നമുക്കിത് തീയലോട്ട് വെക്കാം. ഞാൻ അപ്പച്ചമ്പിൽ വെള്ളം നേരത്തെ തീയ വെച്ചു. ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മളിനി ഈ തട്ടിലേക്ക്, അപ്പച്ചമ്പിൻ്റെ ഈ തട്ടിലേക്ക് ഈ കൊഴുക്കട്ട പൊരുത്തി വെച്ച് കൊടുക്കാം. കൊഴുക്കട്ട നമ്മൾ അപ്പച്ചമ്പിലോട്ടാക്കി തിളച്ച വെള്ളമായിരുന്നുണ്ട് ആവി വന്നു കഴിഞ്ഞ്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 10-20 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മുടെ കൊഴുക്കട്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി പൊക്കി ഒന്ന് നോക്കാം. അതല്ലേ നല്ല ഞങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട റെഡി. നമ്മൾ എല്ലാം വെന്തു, നല്ല പാകമായിട്ട് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊടുക്കാം സെവിനെ ഒന്ന് നോക്കിക്കേ എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടോടെ കഴിക്കണം. എല്ലാവർക്കും ഞാൻ ഓശാന ഞായറിന്റെ ആശംസകൾ നേരുന്നു. ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം ഞാൻ വരുന്നതാണ്.